ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം മെയ് 1 മുതൽ നടപ്പാക്കണമെന്ന് കർശന നിർദ്ദേശവുമായി മോട്ടോർ വാഹന വകുപ്പ്. ഇത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം മെയ് 1 മുതൽ നടപ്പാക്കണമെന്നാണ് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. RTO ജോയിന്റ് RTOമാർക്കാണ് മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശം നൽകിയത്. മെയ് 1 മുതൽ പുതിയ പരിഷ്കരണങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ RTO ജോയിന്റ് RTOമാർക്കെതിരെ നടപടിയെടുക്കും. നിലവിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന സ്ഥലങ്ങളിൽ തന്നെ പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ട് ഒരുക്കണം. ഇതിന് സാധിച്ചില്ലെങ്കിൽ പുതിയ സ്ഥലം കണ്ടെത്തണം. ഇതിനായി സർക്കാർ, പൊതുമേഖല, തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭൂമി ഉപയോഗിക്കാം. സർക്കാർ ഭൂമി ലഭിച്ചില്ലെങ്കിൽ സ്വകാര്യ ഭൂമി ഏറ്റെടുക്കുകയും ചെയ്യാം. സ്വകാര്യ ഭൂമിക്കായുള്ള വാടക വിവരങ്ങൾ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറെ അറിയിക്കണമെന്നും മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിക്കുന്നു. അപേക്ഷകർക്ക് വിശ്രമിക്കാൻ സംവിധാനമൊരുക്കണമെന്നും ശുചിമുറിയും കുടിവെള്ളവും ക്രമീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റിലെ പുതിയ വ്യവസ്ഥകളടങ്ങിയ സർക്കുലർ കഴിഞ്ഞ ദിവസമാണ് കേരള മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയത്. മെയ് 1 മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് കാലിൽ ഗിയറുള്ള ഇരുചക്ര വാഹനങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് പുതിയ സർക്കുലറിൽ പറയുന്നത്. കാറുകൾ ഉൾപ്പെടെയുള്ള ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ടെസ്റ്റിന് ഗിയർ വാഹനങ്ങൾ നിർബന്ധമാണെന്നും സർക്കുലർ പറയുന്നു. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്താ.